എനിക്ക് മുൻപ് മുതലുള്ള സംഭവമാണ്. അതല്ലേ, എനിക്ക് 2000 വർഷത്തിന് മൂളി പഴക്കമുണ്ടാവും. ഇതെല്ലാം ഇത് ഇവിടെ ഇത് കൊത്തിയിട്ടേർന്ന കല്ലുകളാണ്. അതായത് നമ്മള് ഇവിടെ പണിക്കന്മാരെ വെച്ച് പണിയിപ്പിച്ച കല്ലുകളല്ല. ഇതെല്ലാ കല്ലുകളും തമ്മിൽ യോജിപ്പിക്കുകയാണ്, യോജിച്ച് യോജിച്ച് വരും. ഓരോ കല്ലുകൾ തമ്മിൽ ഈ മറ്റേ സിമെന്റ് ടോർപ്പിക്കുമല്ല. അങ്ങനെയാണ് ഗ്രൂവൊക്കെ ഉണ്ട്. അതേ കാണിച്ചു തരാം. അത് ആളുകൾ അങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നത് ശിവനും മറ്റേ പാർവതി ഒറ്റ കല്ലേ. അത് സ്വയംഭൂവായിട്ടുണ്ടായിരുന്ന കൊത്തി ഉണ്ടാക്കിയതല്ല. അങ്ങനത്തെ വിഗ്രഹമാണ് ഈ വിഗ്രഹത്തിന്. ഒരു 6-6 അടി എന്നെക്കാളി പൊക്കം ഉണ്ട് വിഗ്രഹം. മണ്ണിലേക്ക് അത്ര ഈ മോളിൽ ഇത്രയും താഴ്ത്തുണ്ടെങ്കിൽ അതിന്റെ 5 ഇരട്ടി താഴ്ച ഭൂമിയിലേക്ക് പോയിട്ടുണ്ട്. അതല്ലേ വിഗ്രഹം. ഹൈ ഡിയേഴ്സ്, 2000 വർഷം പഴക്കമുള്ള അമ്പലം നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ അങ്ങനെ ഒരു അമ്പലം നമ്മുടെ കേരളത്തിലുണ്ട്. എറണാകുളം ജില്ലയിലുള്ള പാലമറ്റത്താണ് ഈ അമ്പലമുള്ളത്. നമ്മൾ പോകുന്നത് 2000 വർഷം പഴക്കമുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ്. നമ്മുടെ ഹാരപ്പ മോഹൻജദാരോ നദീതട സംസ്കാരങ്ങൾ പോലെ തന്നെ ഇവിടെയും നദീതട സംസ്കാരം നിലനിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതായത് നമ്മുടെ പെരിയാറാണ് ഇവിടെ പുഴയായിട്ടുള്ളത്. അപ്പോൾ ഈ പെരിയാറിൻ്റെ ഒരു കരയിൽ നിന്നും മറുകരയിലേട്ട് 200 കല്യാണങ്ങൾ വരെ ഒരേ സമയം നടന്നു പോയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് അവിടെ വസൂരി വരികയും അതങ്ങനെ നാമാവശേഷമായി പോവുകയുമാണ് ചെയ്തത്. അപ്പോൾ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു അമ്പലമായിരുന്നു ഇതൊക്കെ. പിന്നീട് അത് നശിച്ചു പോയി. പിന്നെ അതൊന്ന് അന്നത്തെ തന്നെ കല്ലുകളും ഒക്കെ അവിടെ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്ക് ആ അമ്പലം കാണാം. അതുപോലെ തന്നെ ഈ അമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു നരസിംഹമൂർത്തി ക്ഷേത്രം കൂടിയുണ്ട്. ഈ നരസിംഹമൂർത്തി ക്ഷേത്രം എന്ന് പറഞ്ഞത് നമ്മുടെ ഹംപിയിലൊക്കെ ഉള്ള ഒരു മാതൃകയിലുള്ള ഒരു മോഡലൊക്കെ തന്നെയാണ്. അതായത് ഹംപി എന്ന് പറയുന്നത് തന്നെ 14-ാം നൂറ്റാണ്ടിലുള്ളതാണ്. അപ്പോൾ തന്നെ അറിയാലോ എത്ര വർഷം പഴക്കം നമുക്ക് ഇതിനകത്ത് കണക്കാക്കാൻ പറ്റുന്നുണ്ടെന്ന്. ഇതൊരു നല്ലൊരു ആർക്കിയോളജിസ്റ്റ് അതുപോലെ ആർക്കിടെക്ട്സൊക്കെ വന്ന് നോക്കുകയാണെങ്കിൽ തന്നെ മനസ്സിലാവും. എന്നിട്ട് ഇതൊരു ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അന്നത്തെ ആ ഒരു കല്ലുകളും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടുത്തെ ഈ അമ്പലത്തിലൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം കേട്ടോ. അതുപോലെ തന്നെ ഈ പെരിയാർ കാണാം. പിന്നെ ഇവിടെ പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ഒരു ബംഗ്ലാവുണ്ട്. അതും നമുക്കൊന്ന് പോയി കാണാം. ഈ അമ്പലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ തന്നെ ഒരു ചേട്ടൻ നമുക്ക് പറഞ്ഞു തരും. ഈ ചേട്ടൻ ആരാന്നുള്ളത് വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് കാണാം കേട്ടോ. നമ്മുടെ പഴയകാല ആർക്കിടെക്ട്സ്, അതായത് മഹർഷിമാർ, സ്ഥപതി എന്നൊക്കെ പറയുന്നവരുടെ കഴിവുകൾ പലപ്പോഴും നമുക്ക് പോലും അറിയില്ലാത്തതാണ്. അതാരും ഏഷ്യൻസിൻ്റെ കഴിവുകൾ ആരും അധികം എടുത്തു പറയാറുമില്ല. ഈജിപ്ഷ്യൻ പിരമിഡ്സ് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മുടെ ഇന്ത്യൻ ഏൻഷ്യൻ ആർക്കിടെക്ട്സ് പോയിട്ടാണ് ഇത് ഈ ഈജിപ്ഷ്യൻ പിരമിഡ്സ് പണി കഴിപ്പിച്ചതെന്ന് സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ ചിക്കാഗോയിൽ വെച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് ഓമിൻ്റെ ഓം എന്നുള്ളതിൻ്റെ ജോമെട്രിക് ഫോമായിട്ടുള്ള ശ്രീ യന്ത്ര ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ നടന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടോ അപ്പോൾ ഇനി ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാം. അതല്ലേ, അത് അങ്ങനെ തന്നെ പറക്കി യോജിപ്പിച്ച കല്ലുകളാണ്. ഇതെല്ലാം കൊത്തുപണികളും ഉള്ളത് അതിവിടെ നമ്മള് എന്തൊക്കെ തലമുറയ്ക്ക് മുൻപ് മുതലുള്ള സംഭവമാണ് മൂന്ന് പഴക്കം. അതുപോലെ തന്നെ ഈ കല്ലുകൾ കേട്ടോ, ഇതെല്ലാം ഇത് ഇവിടെ ഇത് കൊത്തിയിട്ടേർന്ന കല്ലുകളാണ്. അതായത് നമ്മള് ഇവിടെ പണിക്കന്മാരെ വെച്ച് പണിയിപ്പിച്ച കല്ലുകളല്ല. ഇതെല്ലാ കല്ലുകളും തമ്മിൽ യോജിപ്പിക്കുകയാണ്, യോജിച്ച് യോജിച്ച് വരും. ഓരോ കല്ലുകൾ തമ്മിൽ ഈ മറ്റേ സിമെന്റ് ടോർപ്പിക്കും അല്ലേ. അപ്പൊ അങ്ങനെയാണ് അതിന് മറ്റേ ഗ്രൂവൊക്കെ ഉണ്ട്. അത് കാണിച്ചു തരാം. അത് അങ്ങനെയാണ് ഇത് പണിതിട്ട് ഇത് എന്നെ പറ്റുന്ന ഈ കളറിട്ടു ആ പഴയ കല്ലിന്റെ ആ സൈതാന പോയി. അതാണ് ഇതിന് ഇത് വന്നത്. അത് എന്നാ ആ കല്ലിന്റെ അവശിഷ്ടങ്ങൾ ഞാൻ കാണിച്ചു തരാം. 1910 കണക്ക് എത്തിക്കുമ്പോ ഈ അമ്പലത്തിന് 247 ഏക്കർ സ്ഥലമുണ്ട്. 1910 ആ അപ്പൊ അത് അന്ന് സ്വാതന്ത്ര്യത്തിന് മുമ്പ് അത് എടുപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ എടുപ്പിച്ചിട്ടുണ്ട്. അത് എടുപ്പിച്ച് ഇപ്പൊ നല്ല കേരളത്തിൽ പറഞ്ഞു തല വെച്ചില്ല. ആളുകൾ അങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നത് ശിവനും പാർവതിയും ഒറ്റ കല്ലേ. അത് സ്വയംഭൂ ആയിട്ടുണ്ടായിരുന്നതാണ്, കൊത്തി ഉണ്ടാക്കിയതല്ല. അങ്ങനത്തെ വിഗ്രഹമാണ്.
ഈ വിഗ്രഹത്തിന് ഒരു ആറ് ആറരടി എന്നെക്കാളും പൊക്കം ഉണ്ട് വിഗ്രഹം. മണ്ണിലേക്ക് അത്ര ഈ മുകളിൽ എത്ര താഴ്ത്തം ഉണ്ടെങ്കിൽ അതിന്റെ അഞ്ചരട്ടി താഴ്ച ഭൂമിയിലേക്ക് പോകും. അതല്ലേ വിഗ്രഹം. ഈ കല്ലുകളില് ഈ കല്ലുകള് ഒക്കെ ഓരോ വിഗ്രഹത്തിന്റെ അമ്പലത്തിന്റെ യോജിച്ച് ചോദിച്ചു തന്നെ. ഇവിടെ ഒരു അമ്പലം അല്ലാർന്നുള്ളൂ, ഇവിടെ ഒരു അമ്പലം അല്ലാർന്നുള്ളൂ. അപ്പൊ മറ്റുള്ള അമ്പലങ്ങളുടെ കല്ലുകളാണ്. ഈ കല്ലുകളിൽ എവിടെയെങ്കിലും ഇതിന്റെ കണക്ക് എഴുതിട്ടുണ്ടോ? യോജിപ്പിക്കാൻ വേണ്ടിട്ട് കൊത്തി ഇട്ടെങ്ങനെയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ. ഇത് ഓരോരോ കല്ലുകളും നമ്മൾ ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് അളവല്ല. ഇതിൽ ഈ ഇത് കല്ല് എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇതിനകത്ത് ഡേറ്റ് എന്നാ ഈ അമ്പലം ഉണ്ടാക്കിയത്, അപ്പൊ എത്ര വർഷത്തെ പഴക്കം ഉണ്ടാകുന്ന നമുക്ക് കൃത്യമായിട്ട് കിട്ടും. ഈ കല്ലുകളും പറ്റി നോക്കിയാലേ ഇതിനകത്ത് കൊത്തി വെച്ചേക്കണം. ഓരോ ലിപികളാണിത്. അതൊക്കെ പഴയ കാലത്ത് ഉള്ളവരുടെ പഴയ ലിപികളിലെ ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. ഇതൊക്കെ പണ്ടത്തെ സാധനം. മേലത്തെ ഓട് മാത്രം നമ്മൾ പതിപ്പിച്ചിട്ടുണ്ട്. ഇത് ഓവ് 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 ഞാൻ പറഞ്ഞില്ലേ, മറ്റേ അഭിഷേകം ചെയ്തതിന് ശേഷം ഇത് പുറത്തേക്ക്. അമ്പലത്തിന്റെ ചുറ്റുമതിൽ നാല് വശത്ത് നിന്നും പ്രവേശിക്കാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഇങ്ങനെ കയറ്റി വെക്കും, എന്നിട്ട് അടുത്ത കല്ല് ഇതിനോട് ജോയിന്റ് ആയിട്ട് വരും. നിവർത്തി വെക്കും, അതിന്റെ അടുത്ത കല്ല് ഇതിന്റെ ഇതിലേക്ക് കയറ്റി കടിപ്പിച്ചു വെക്കും. അപ്പൊ അങ്ങനെയാണെന്ന് ഈ മതിലേന്ന് അങ്ങോട്ട് ഇതിന്റെ നാല് ഇതേപോലെ തന്നെ ഇത് ചുറ്റും ഇങ്ങനെ വാർക്ക വരും. അപ്പൊ അവിടെ അത് ഗണപതിയുടെ ഈ കൊത്തി വെച്ചിരിക്കുന്ന ഇതിന്റെ സപ്തമാതൃകകൾ എന്ന് പറയും. സപ്തമാതൃക അത് ഓരോരോ ഇതാണ്. അത് തന്ത്രിയോടൊക്കെ ചോദിച്ചാലാണ് കൂടുതൽ വിശദീകരിച്ച് അവർ പറയുന്നത്. അതിനെ കുറിച്ച് പറയുന്നു. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ മാസം ഒരു അപ്പുറത്ത് ഒരു കിണർ താത്തിപ്പ ജി സി ബി കൊണ്ട് മണ്ണ് വാങ്ങിക്കും. ഇത്രയും വർഷം ഇങ്ങനെ മണ്ണിൽ കിടന്നിട്ട് ഇങ്ങനെ ഒട്ടും നശിക്കാതെയൊക്കെ ഇരിക്കണമെങ്കിൽ തന്നെ അറിയാൻ പറ്റും ഇതെന്തോ ഒരു നല്ല ലോഹമാണെന്നുള്ളത്. അതുപോലെ തന്നെ ഇത് എന്തെങ്കിലും ഒരു ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റുകാർ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഇത് എത്ര വർഷം പഴക്കമുണ്ടെന്നും ഒക്കെ കറക്റ്റായിട്ട് തന്നെ അറിയാൻ പറ്റും. പിന്നെ അമ്പലം ചുറ്റിക്കറങ്ങിയെന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇതിനോട് ചേർന്ന് തന്നെ വേറൊരു അമ്പലമുണ്ട്. ഇതിനോട് ചേർന്നെന്ന് പറയാൻ പറ്റില്ല, കുറച്ചൊന്ന് മാറി വേറൊരു അമ്പലമുണ്ട്, ശ്രീ നരസിംഹ മൂർത്തി ക്ഷേത്രം. അവിടേക്ക് പോകാം. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ 2000 വർഷം തന്നെ അതിനും പഴക്കമുണ്ട് കേട്ടോ. അങ്ങനെയാണ് ഇവിടെ പറയപ്പെടുന്നത്. അയൽവാസികളും നാട്ടുകാരും ഒക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് സർവേ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാലാണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള പഴക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ടെക്നോളജിയൊക്കെ ഇത്രമാത്രം വികസിച്ചെങ്കിലും ഇതുപോലെ ഒരു ആണിയോ അതുപോലെ സിമെൻറ്റോ ഒന്നും ചേർക്കാതെ ഒക്കെ തന്നെ നമുക്ക് ഇതുപോലെ ഒരു അമ്പലം അതുപോലെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെറും കല്ല് മാത്രം ഉപയോഗിച്ച്. അവരെ പിടിച്ചുകൊണ്ട് ജീവനോടെ ബംഗ്ലാവിൻ്റെയൊക്കെ അപ്പുറത്ത് അവര് ഇവിടെ സ്വാതന്ത്ര്യം കിട്ടുമ്പോ അവർ ഇവിടെ വന്ന് ബംഗ്ലാവ് കൊണ്ട് അവിടെ താമസിച്ചിട്ടുണ്ട്. അന്ന് അത് 1947 അതിനൊക്കെ മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയ സാഹിബിന്റെ കയ്യിലായിരുന്നു. ആ സാഹിബിന്റെ കയ്യില മാറു സാഹിബോ അങ്ങനെ കണ്ടൊരു സാഹിബിന്റെ കയ്യിലാണ്. അതും ആ രേഖയിലുണ്ട് മാറു സാഹിബ് വീറു സാഹിബ്. അങ്ങനെ ഒക്കെയാണ് ഇതിന്റെ ചരിത്രം. സാഹിബ്മാരുടെ കയ്യിലാണ് നമ്മുടെ 1000 ഏക്കർ സ്ഥലം സാഹിബ്മാരുടെ കയ്യിലാണ്. ആ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോ ഇത് ആളുകൾ മുഴുവനും കയ്യേറി. ഈ ക്ഷേത്ര പരിസരമൊക്കെ നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. കാരണം ഒരുപാട് കിളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. പിന്നെ ഇനി നമ്മൾ പോകുന്നത് ശ്രീ നരസിംഹ മൂർത്തി ക്ഷേത്രത്തിലാണ്. അവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ ആ കിണറിന് എന്തൊക്കെയോ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് അതും ഇതുപോലെ തന്നെ ഒരുപാട് വർഷം പഴക്കമുള്ളയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അതും ഈ ചേട്ടൻ പറയണത് തന്നെ ഒന്ന് കേട്ടോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ പത്രത്തിലൊക്കെ വാർത്തയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു എന്നാണ് പറയണത്.
അത് കിണർ കുഴിച്ച സമയത്ത്, അതായത് ഒന്നോടെ അത് കുഴിച്ചെടുക്കൂലോ അപ്പം ആ ടൈമിൽ. അടുപൊളി കീരമ്പാറ ചെന്നിട്ട് പുള്ളി കുറ്റി വെച്ച് വിളിച്ചു പറഞ്ഞു, ആ കുറ്റി ഒരു ഇത്ര അങ്കിളോടെ അങ്ങ് മുമ്പോട്ട് കയറ്റിച്ചു. കീരമ്പാറ ചെന്നപ്പോഴാണ് പുള്ളിക്ക് എന്തോ കണക്കിലെന്തോ, അപ്പോൾ അവിടെ ചെന്നിട്ട് ആ കുറ്റി മുമ്പോട്ട് കയറ്റിച്ചു. ഇവിടെ കുഴി താത്താൻ വേണ്ടി ആളൊരു കുഴി താത്തി, ഒരു റൗണ്ട് ഇങ്ങനെ കുഴി താത്തി വന്നു കഴിഞ്ഞപ്പോഴല്ലോ മറ്റേ കുഴിയിലേക്ക്, പഴയ കുഴിയിലേക്ക്. ആ പുള്ളി അതാണ് കുഴി, അതാണ് താത്തിക്കുന്നത്, അത് കറക്റ്റ് കണക്കാണ് ആ കുഴി. ആ അത് അവരുടെയൊക്കെ കണക്ക, അതൊക്കെ നമ്മുടെ നാല് തലമുറ നോക്കിയാൽ നടക്കും അങ്ങനത്തെ കണക്ക്. അത് കൃത്യം ആ കുഴി പഴയ കുഴിയിലേക്ക് ഒന്നും ആ കുഴി താഴെ ആ കുഴി ക്ലീൻ ചെയ്തിട്ടോളം പറഞ്ഞു. അതൊക്കെ ആരുടെ കാലത്തുണ്ടായിരുന്ന കുഴിയാന്നോ ഒന്നും അറിയാൻ പറ്റില്ല. അതിൻ്റെ കുഴിയുണ്ട് മതിയായ കിണർ, അതിനകത്ത് ഈ ഇടിഞ്ഞു പോണാറുണ്ട് റിങ്ങിറക്കി സെറ്റ് ചെയ്തേക്കുക. കിണറിനെ കുറിച്ച് പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു, അതല്ലേ താത്തിക്കൊണ്ടിരുന്ന അതിനെ കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടി വന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട്. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം 2000 വർഷം മുതൽ മുകളിൽ പഴക്കമുള്ള കിണറാണെന്ന് പറഞ്ഞു. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ ആദ്യം ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രമാണുള്ളത്. അതിനുശേഷം കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് ശ്രീ മഹാദേവ ക്ഷേത്രമുള്ളത്. അപ്പോൾ പക്ഷേ നമ്മൾ ആദ്യം മഹാദേവ ക്ഷേത്രത്തിൽ പോയിട്ട് തിരിച്ച് വന്നിട്ടാണ് ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഇത് മുഴുവൻ ഇതൊക്കെ കല്ലുകളാണ്, ഇത് സിമെന്റ് തീർത്തേക്കാണല്ലോ. ഇത് കല്ലുകളല്ല, ഇത് മുഴുവൻ കല്ലുകളാണ്. ഇതൊക്കെ ഉള്ളൂ, ഓരോ കല്ലുകൾ തമ്മിൽ യോജിപ്പിച്ച് യോജിപ്പിച്ച് പറക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ കല്ലുകളിൽ യോജിക്കാൻ വേണ്ടി പശ തൂത്ത് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഈ സെയിം സാധനം തന്നെയാണ് നമ്മുടെ ഹമ്പിയിലുള്ളത്. ഇത് അഭിഷേകം ചെയ്യുമ്പോൾ ഇത് ഓവുകല്ല് എന്ന് പറയും, ഇതിനകത്ത് ഇതിനകത്തോടെയാണ് അവിടെ കഴുകണ വെള്ളം കൂടെ കടന്ന് ഇങ്ങോട്ട് വന്നത്. ഈ കിണറാണ് ഇവിടെയാണ് നമ്മൾ ഈ കിണർ താത്തിയത്. ഈ താത്തിയോട് കുഴിഞ്ഞു ഇവിടെ കുഴിഞ്ഞു വേണോ. അപ്പൊ ഇങ്ങനെ സ്ഥാനം കണ്ട് ഇവിടെ കുറ്റി വെച്ചിട്ട് പോയി. അപ്പൊ ഇങ്ങനെ റൗണ്ട് ഇവിടെ ഇങ്ങനെ താത്തി വന്നു കഴിഞ്ഞിട്ട് അത് അങ്ങോട്ട് തന്നു പോയി. അതാണ് ഇവിടെ ഒരു കുഴി, ഇങ്ങനെ കുഴി കുത്തിയപ്പോഴേ. അപ്പൊ ആ അങ്ങനെ ആ കുഴിയാണ് ഈ കണ്ണ് കല്ല്. ഇത് ഞങ്ങളെ ഇവിടെ ഉള്ളവർ ഇറക്കിയതാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് പൂരിമണ്ണ് പോലെയുള്ള മണ്ണാണ്, ഇടിഞ്ഞ് 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 ചാടി കുട്ടിക്കാറും. അപ്പൊ അങ്ങനെ റിങ്ങിറക്കി റിങ്ങിറക്കി എന്തെങ്കിലും പ്രതിഷ്ഠ ഉണ്ടോ? ആ ഉണ്ടോ. അതിനുള്ളിൽ ഈ വിഗ്രഹമായിരുന്നു. ഇതൊക്കെ നമ്മൾ കൊച്ചാണോ നേരത്തെ ഒറ്റ കല്ലത്, ആ ഒറ്റ കല്ലില് മുത്തി മറ്റേടത്തോ എല്ലാം ഈ ക്ഷേത്രത്തിന് ആ ഒരു തനത് ഭംഗി തന്നെ നിലനിർത്തിയിട്ടുണ്ട്. മറ്റേ നമ്മൾ മഹാദേവ ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അതിൻ്റെ ആ ഒരു കളറൊക്കെ പെയിൻ്റൊക്കെ അടിച്ച് അതിൻ്റെ ആ ഒരു ഇത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവില്ല. ഇതുപോലത്തെ കല്ലുകൊണ്ടാണത് പണിതിരിക്കുന്നതെന്ന് ആ താഴത്തെ എന്താണ് തറ മാത്രം കാണുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. മേളിലായിട്ട് പോകുമ്പോൾ പെയിൻ്റൊക്കെ അടിച്ചിടാനോട് വേറൊരു സ്റ്റൈലായിപ്പോയി. പക്ഷേ ഇത് കറക്റ്റായിട്ട് അത് തന്നെ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഇതൊക്കെ ഫ്രണ്ടിലുള്ളതൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ഈ കല്ലുമ്പ തന്നെ ഉള്ളതാട്ടോ, അല്ലാണ്ട് വേറെ മേടിച്ച് വെച്ചേക്കണമൊന്നുമല്ല. ഇനി നമുക്ക് ഇത്രയും നേരം നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വിവരിച്ച് തന്ന ഈ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് മനോജ്, ഞാൻ കീരമ്പാറ പഞ്ചായത്തിൻ്റെ BJP ജനറൽ സെക്രട്ടറിയും ഹിന്ദു ഐക്യവേദിയുടെ കീരമ്പാറ പഞ്ചായത്തിൻ്റെ രക്ഷാധികാരി, പിന്നെ പാലമറ്റം ശിവക്ഷേത്രത്തിലെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സെക്രട്ടറിയും കൂടിയാണ്. ഇനി ഇവിടെ അടുത്ത് തന്നെ ഒരു എക്കോ പോയിന്റ് ഉണ്ട്, അപ്പൊ അവിടെയും കൂടെ ഒന്ന് പോയിട്ട് വരാം. ഇതേ കാണണ്ടോ, അവിടെ വേനൽക്ക് വെള്ളം പിടിക്കും, ഇവിടെ വെള്ളം കയറി വരും. കാശ്മീർ ഏരിയ വെള്ളം ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അവിടെ ഒരു 12 കോല് വെള്ളം ഉണ്ട്, 12 കോല് അത്രയും പക്കത്തിൽ വെള്ളം വരും. അന്നേരം ആ സൈഡിലേക്ക് ആനകൾ ഇറങ്ങി. ഇതെന്താ ഒരു പായൽ വന്നിട്ടുണ്ടല്ലോ, ഇത് നല്ല രസമല്ലേ. കളർ സ്ഥലങ്ങളൊക്കെ കാണാനാണെങ്കിൽ നല്ല ഭംഗി കേട്ടോ. അതുപോലെ ഇവിടെ കുറച്ച് വെള്ളമൊക്കെ നിറഞ്ഞു കഴിയുമ്പോൾ ഈ കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങി വരും. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മളിപ്പോൾ വന്നേക്കുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമില്ലാത്ത സമയത്താണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഇന്ന് നമ്മൾ എക്കോ പോയിന്റിലേക്ക് പോകുമ്പോഴാണെങ്കിലും അത് പെരിയാറിൻ്റെ തീരാണ് എക്കോ പോയിൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അവിടെയാണ്
അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ നദീതട സംസ്കാരം നിലനിന്നിരുന്നത് ഇവിടെ നിന്നാണ്. 200 കല്യാണങ്ങളൊക്കെ ഈ തീരത്ത് നിന്നും, അതായത് ഈ കരയിൽ നിന്നും മറ്റ് കരയിലിട്ട്, അതായത് അതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു കര കാണാമല്ലോ, അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അവിടെ കുറച്ച് അമ്പലങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഇപ്പോൾ പെരിയാർ വാലി ഏറ്റെടുത്ത് അങ്ങനെ ഒരു വനമായിട്ടത് സംരക്ഷിച്ച് പോവുകയാണ്. അപ്പോൾ അവിടെ ധാരാളം ഇപ്പോഴും കാട്ടാനകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ചെറിയ ഒരു വള്ളമൊക്കെ എടുത്ത് വേണമെങ്കിൽ തുഴഞ്ഞ് അപ്പുറത്തേക്ക് പോകാം. പക്ഷേ ഈ ആനകളൊക്കെ ഉള്ളവിടത്തേക്ക് നമുക്ക് പോകുന്നത് അത്ര സേഫൊന്നും അല്ലല്ലോ. പിന്നെ ഇപ്പോൾ അവിടെ ആൾ താമസമൊന്നുമില്ല. പണ്ട് തിങ്ങി താമസിച്ചു കൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ പണ്ട് അവിടെ ഒരുപാട് ആളുകളൊക്കെ താമസിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ആളുകളൊന്നും താമസിക്കുന്നൊന്നുമില്ല. അതങ്ങനെ സ്ഥലമായിട്ട് ഇങ്ങനെ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്റെ ഓർമ്മയിൽ ഇവിടെ ഒരു മൂന്നാഞ്ചു വീടുണ്ടായിരുന്നു ഈ സൈഡിലായിട്ട്. എനിക്ക് എന്റെ ഓർമ്മയുള്ളൂ, ഞാൻ ഇവിടെ കുളിക്കാനൊക്കെ വരുമ്പോ ഈ ഇവിടെ എന്റെ നമ്മുടെ കൂട്ടുകാരൻ മൂന്നാല് വീട് താമസിച്ചിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തും കുറെ വീടുകളുണ്ടായിരുന്നു. അവരൊക്കെ അവിടെ പോകും, വെള്ളം അങ്ങ് പിടിച്ചു, വെള്ളം ടൈറ്റ് ചെയ്ത് പിടിച്ചു അവിടെ വെള്ളം തീർക്കും. അവരൊക്കെ ഇപ്പൊ അവിടെ താമസിച്ചോണ്ടിരുന്ന പണ്ട് അവിടെ താമസക്കാരുണ്ടാവും. അവരുടെ പേരിൽ തന്നെയാണോ സ്ഥലം? അല്ലല്ല, ഇപ്പൊ പണായി പോയില്ല. അവരൊക്കെ കുടിയൊഴിപ്പിച്ചു വിട്ടില്ല. പെരിയാർ വാലിക്കാർ ഒഴിച്ചു എടുത്തു സ്ഥലം മുഴുവൻ. അപ്പൊ അത് ആ ഇല്ലിന്റെ മൊത്തം എടുത്തിട്ടുണ്ടോ? അത് ആ വെള്ളം കരകളൊക്കെ മുഴുവൻ അത് വേണാലോ. അത് അവിടെ നിന്ന് ഇവിടെ താമസിച്ചോണ്ടിരുന്നവരൊക്കെ കൂടിയ ഒഴിഞ്ഞു പോയി. അപ്പൊ ഇനി നമുക്ക് അടുത്തത് ആ ബംഗ്ലാവും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച ബംഗ്ലാവ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതാ അങ്ങനെ നമ്മൾ ബംഗ്ലാവിൽ എത്തിയിട്ടുണ്ട്. ബംഗ്ലാവിൻ്റെ അകത്തൊന്നും കയറി കാണാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ കയ്യിൽ അതിൻ്റെ താക്കോലൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ ഒന്ന് കണ്ടിട്ട് പോകാനേ പറ്റത്തുള്ളൂ. ചുറ്റിക്കറങ്ങി ഒന്ന് കണ്ടിട്ട് വരാം. പിന്നെ ഇതിനകത്ത് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് പുഴയാണ്. പെരിയാർ തന്നെയാണ് ഉള്ളത് കേട്ടോ. കണ്ട നല്ല ഭംഗിയുണ്ട് ഇവിടെ നിൽക്കാനൊക്കെ ആയിട്ട്, നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ സിനിമകളൊക്കെ പിടിക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടു. പക്ഷേ ഏതൊക്കെയുള്ള സിനിമയിൽ എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടേ കേട്ടോ, ഏതെങ്കിലും സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവിടെ ഒരു ഇത് നോക്കണ ഒരാളവിടെ ഉണ്ട്. അപ്പോൾ അയാളുടെ പെർമിഷനൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വരികയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഈ നമുക്ക് പറഞ്ഞു തന്നെ മനോജ് ചേട്ടന് ഒരു പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമുക്ക് ഇവിടെ കയറി കാണാനൊക്കെ പറ്റി കേട്ടോ. അപ്പോൾ അധികം അറിയപ്പെടാതെ കിടക്കുന്ന ഈ പാലമറ്റത്തെക്കുറിച്ചും അതുപോലെ പാലമറ്റത്തുള്ള ഈ അമ്പലങ്ങളെക്കുറിച്ചും, പിന്നെ എക്കോ പോയിൻ്റ്, നദീതട സംസ്കാരങ്ങൾ, അതുപോലെ ഈ ഒരു ബംഗ്ലാവ്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചെറിയൊരു വിവരണം നൽകാൻ എനിക്ക് സാധിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് കൂടി അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നമുക്ക് വീണ്ടും വീട്ടിലോട്ട് പോവാം. അപ്പോൾ നല്ലൊരു ഉഷാറ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.